അടുത്തിടെ കോൺഗ്രസിന് ഏറ്റവും വലിയ തിരിച്ചടി നൽകിയ സംസ്ഥാനമാണ് ഗോവ. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ളവർ ബി ജെ പിയിലേക്ക് കൂടുമാറിയതായിരുന്നു കോൺഗ്രസിന് ഏറ്റ തിരിച്ചടി. കഴിഞ്ഞ നിയമസഭയിലും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള 10 കോൺഗ്രസ് അംഗങ്ങൾ ബി ജെ പിയിലേക്ക് പോയിരുന്നു. പുതിയ കൂറുമാറ്റത്തോടെ സഭയിലെ കോൺഗ്രസിൻ്റെ അംഗബലം 11-3 ചുരുങ്ങി. ഇപ്പോഴിത കൂറുമാറിയ അംഗങ്ങളിൽ ഒരാളായ സങ്കൽപ് അമോങ്കർ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പാർട്ടി സ്ഥാനങ്ങളും 2022 ഫെബ്രുവരിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റുകളും പണം വാങ്ങി വിൽപ്പന നടത്തിയെന്നാണ് അമോങ്കർ ആരോപിക്കുന്നത്. പാർട്ടി വിട്ട MLA മാർ മാത്രമല്ല സംസ്ഥാനത്തെ നേതാക്കളിൽ പലരും വലിയ അതൃപ്തിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം പറയുന്നു. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഗോവ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ദിനേശ് ഗുണ്ടുറാവു 12 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ടിക്കറ്റ് സമ്പന്നരായ വ്യക്തികൾക്ക് വിറ്റെന്നും ഇതിലൂടെ കോടിക്കണക്കിന് രൂപ കൈമാറ്റം ചെയ്തുപെട്ടുവെന്നാണ് അമോങ്കർ ആരോപിക്കുന്നത്. പനാജിയിൽ നടത്തിയ പത്രസമ്മേളനത്തിലായിരുന്നു കൂറുമാറിയ നേതാവിൻ്റെ പ്രതികരണം. ബി ജെ പിയിൽ ചേരാൻ താനും മറ്റ് MLA മാരും 40 മുതൽ 50 കോടി രൂപ കൈപ്പറ്റിയതായി റാവു ആരോപിച്ച സാഹചര്യത്തിലാണ് അദ്ദേഹം ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. ഗോവ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി തലവൻ്റെയും കോൺഗ്രസ് ലെജിസ്ലേച്ചർ പാർട്ടി അധ്യക്ഷൻ്റെയും സ്ഥാനങ്ങളാണ് വിറ്റത്. പാർട്ടിയിൽ പുതുതായി വന്നവർക്ക് പണം വാങ്ങി ഈ സ്ഥാനങ്ങൾ വാഗ്ദാനം ചെയ്തു. എൻ്റെ സാന്നിധ്യത്തിലാണ് ഇടപാട് നടന്നത്, അദ്ദേഹം ആരോപിച്ചു. ASCC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഈ ഇടപാടുകൾ അറിയാമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. 200 കോടി രൂപയ്ക്ക് മീഡിയ മാനേജ്മെൻറ്റിനായി ബംഗളൂരിൽ നിന്ന് ഒരു ഏജൻസിയെ നിയമിക്കേണ്ടതിന് ആവശ്യകത എന്താണ്? ഒരിക്കലും നടക്കാത്തൊരു സർവേക്കായി സംസ്ഥാന കോൺഗ്രസ് ഓരോ മണ്ഡലത്തിലും 50 ലക്ഷം രൂപ വീതം നൽകിയെന്നും അദ്ദേഹം ആരോപിക്കുന്നു. കുറഞ്ഞ ഫീസ് കോട്ട് ചെയ്ത പ്രാദേശിക കമ്പനികൾ ഉള്ളപ്പോൾ എന്തിനാണ് ബാംഗ്ലൂരിൽ നിന്നുള്ള ഏജൻസികളെ ജോലിക്ക് തിരഞ്ഞെടുത്തതെന്നും അദ്ദേഹം ചോദിച്ചു. പാർട്ടി അധ്യക്ഷനാകാൻ ആഗ്രഹിക്കാതെയാണ് ഭാരത് ജോഡോ യാത്ര നയിക്കുന്നതെന്നും കോൺഗ്രസിന് അയച്ചത് രാഹുൽ ഗാന്ധി ഉത്തരവാദിയാണെന്നും മോർമുഗാവയിൽ നിന്നുള്ള MLA പറഞ്ഞു. ACC അധ്യക്ഷൻ റബ്ബർ സ്റ്റാമ്പ് ആവണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. കോൺഗ്രസിൻ്റെ പരാജയങ്ങളുടെ ഉത്തരവാദിത്വം ആരെങ്കിലും ഏറ്റെടുക്കണമെന്നും അവർ ആഗ്രഹിക്കുന്നു. ഡോക്ടർ മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രി ആക്കിയപ്പോഴും അവരത് തന്നെ ചെയ്തു. മുഴുവൻ സമയവും സർക്കാരിനെ ഭരിച്ചത് ഗാന്ധി കുടുംബമാണെന്നും അമോങ്കർ ആരോപിച്ചു.